good morning, ഞാൻ സുപ്രഭാതിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കൊച്ചി എത്തിയിട്ട് ഇന്നലെ വ്ളോഗ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഞാൻ കുറെ പേരോട് ഭയങ്കര പിണക്കൊക്കെ ആയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വ്ളോഗ് ചെയ്യാതിരുന്നത്. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഇവിടെ കോടതിന്റെ അടുത്ത് നിന്ന് ഗോകുലൂട്ട് പറയുന്നത് കഴിച്ചു, മസാല ദോശയും ബുള്ളറ്റ് ഇഡ്ഡലിയൊക്കെ കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നത്തെ വ്ളോഗില് ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. സ്പെഷ്യൽ ഗസ്റ്റ് അല്ല, കൊച്ചിയിൽ ഞാൻ എപ്പോഴും വരുമ്പോൾ ഉള്ള ഒരാളും കൂടെ ഇന്നത്തെ വ്ളോഗിൽ ഉണ്ടാവും. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പൊ അതേ കോടതി വെളുപ്പം ഈ ചേട്ടന്റെ കയ്യിൽ നിന്ന് ഞാൻ തിരുവോണം ബമ്പർ 1 കോടി 25 കോടി എടുത്തിട്ടുണ്ട്. ബട്ട് 500 രൂപയുടെ ടിക്കറ്റ് ആണ്. പിന്നെ ഞാൻ ഓർത്ത് ഒരു നേരം ഹോട്ടലിൽ കൊടുക്കുന്ന ഭക്ഷണമല്ലേ, അഥവാ ലോട്ടറി അടിച്ചാലോ? 25 കോടി അടിച്ചാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, 25 കോടി അടിച്ചാൽ ഞാൻ എന്താ ചെയ്യാ? ആക്ച്വലി ഞാൻ കുറെ സ്ഥലങ്ങൾ യാത്ര, എനിക്ക് കുറെ കടയുണ്ട് കേട്ടോ. ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും, ഞാൻ വേറെ കുറെ പേരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായ കടങ്ങളാണ് എനിക്ക്. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്റെ കടങ്ങളൊക്കെ വീട്ടും, ദെൻ ഞാന് കുറച്ച് പേരെ സഹായിക്കും. ഇതുവരെ ഞാൻ സഹായിച്ച ഒരു വ്യക്തികളെയും ഞാൻ സഹായിക്കുന്നതല്ല, അതല്ലാതെയുള്ള കുറച്ച് പേരെ, എനിക്കറിയാത്ത കുറച്ച് ആളുകളെ, ജെന്യുൻ ആയിട്ടുള്ള ആളുകളെ ഞാൻ സഹായിക്കും. കാരണം അവരിൽ നിന്ന് തിരിച്ച് നമ്മളൊന്നും എക്സ്പെക്ട് ചെയ്യാതെ സഹായിക്കുന്നതാണ്. പിന്നെ കുറെ പേർക്ക് ഫുഡ്, ഇഷ്ടമുള്ള ഫുഡ്, അതുപോലെ തന്നെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. പ്രത്യേകിച്ച് എനിക്ക് വയസ്സായ കുറച്ച് പേരെയും കൊണ്ട് എന്താ പറയുക, അവർക്ക് ഇങ്ങനെ മിസ് ചെയ്ത കുറേ, അവർ മക്കളെയും എന്ന് പറഞ്ഞ് ജീവിച്ചിട്ടുള്ള അച്ഛൻ മക്കളും ഉപേക്ഷിച്ച ചില വ്യക്തികളുണ്ടാവുമല്ലോ, അവർക്ക് ഞാൻ ഒരു ഷെൽട്ടർ ഹോം ഉണ്ടാക്കും. അവരെ ഞാൻ കുറേ യാത്ര കൊണ്ടുപോകും, ഭക്ഷണം കൊടുക്കും. അതൊക്കെയാണ് ഞാൻ ഈ ലോട്ടറി അടിച്ചാൽ ചെയ്യുക. ദൈവമേ ലോട്ടറി അടിക്കണേ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോകണം. അപ്പൊ സത്യമായിട്ടും ഞാൻ എടുത്ത ഈ ലോട്ടറി അടിക്കുകയാണെങ്കിൽ അറിയില്ല കേട്ടോ, മനുഷ്യന്റെ കാര്യമാണ്. കാരണം ഒരു പാലം കിടക്കുള്ള നാരായണ, ആ പാലം കിടക്കുമ്പോ കോരായണ, എനിക്കും അതൊക്കെ തന്നെയായിരിക്കും സ്വഭാവം. ഈ പറഞ്ഞ പോലെ ഒന്നും ആയിരിക്കില്ല ചെയ്യാ. എന്തായാലും 25 കോടി എനിക്ക് ഒറ്റയ്ക്ക് എന്തായാലും ആവശ്യമില്ല, ഞാൻ കുറെ പേർക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇപ്പൊ നിലവിലുള്ള എന്റെ പരിചയത്തിലുള്ള ലിസ്റ്റിലുള്ള ഒന്നോ രണ്ടോ ആൾക്കേ ഞാൻ ഷെയർ ചെയ്യുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും ഞാൻ ഷെയർ ചെയ്യില്ല. ബിക്കോസ് നമ്മുടെ സങ്കടത്തിൽ കൂടെയില്ലാതെ സന്തോഷത്തിൽ മാത്രം കൂടെയുള്ള ഒരു ചെറ്റകൾക്കും ഞാൻ ചെയ്യുന്നതല്ല. ഇത് കാണുന്നവരെ മനസ്സിലാക്കണം കേട്ടോ. കുറെ പേര് അവരുടെ കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്റെ ദൈവമേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമ്മളെ വീട്ടിൽ വന്ന് ചോദിക്കുമ്പോൾ എങ്ങനെയെങ്കിലും അത് സോൾവ് ആവട്ടെ എന്നോർത്ത് ഞാൻ ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ അത് എന്റെ ആവശ്യമാണ്, ഞാൻ വിളിച്ചാൽ പോലും ഫോൺ എടുക്കൂല. അങ്ങനെയുള്ളവരൊക്കെ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർമ്മ വെച്ചോ. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവൾക്ക് ലോട്ടറി അടിക്കരുത്, കുഴപ്പമില്ല ലോട്ടറി അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ലോട്ടറി അടിക്കണമെന്ന് ആഗ്രഹമില്ല, അധ്വാനിച്ച് കിട്ടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. ഓക്കെ, ഇനിയുള്ള കാലം ഇപ്പോഴും എല്ലാവരും പറയും അയ്യോ അങ്ങനെ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്ത് കൊടുക്കണ്ടായിരുന്നു, ചെയ്തതെല്ലാം ചെയ്ത് കഴിഞ്ഞത് തന്നെയാണ്. പക്ഷേ ഇനിയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാലോ. ഇനിയുള്ള കാര്യങ്ങളെങ്കിലും ഞാനൊരു പാഠം പഠിച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വ്ളോഗ് സബ്ജക്റ്റ് ഒക്കെ ഡൈവേർട്ടായി പോയി. എന്തായാലും ഇന്നത്തെ വ്ളോഗ് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാരണം കേട്ടോ. ഈ വരുന്നത് ആരാന്ന് കണ്ടോ, എന്റെ സുന്ദരി ആന്റി. ആന്റി ആന്റിയും ഞാനും ഒന്നിച്ചു കേട്ടോ. പൂ ആന്റി. ഞങ്ങളിവിടെ നല്ല ചോറും സാമ്പാറും നമുക്കെല്ലാം വാങ്ങി, ബട്ട് അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഇവിടെ ഭയങ്കര സൗണ്ടും ഡിസ്ട്രാക്ഷനും ആണ് കേട്ടോ. നല്ല മത്തിമുട്ടൊക്കെ ഉണ്ടായിരുന്നേ, പായസം. ആന്റി കഴിച്ച് ക്ഷീണിച്ചിരിക്കുകയാണ്. ഞാനും ആന്റി ഫുൾ കറക്കത്തിലാണ് കേട്ടോ. നമ്മളൊന്ന് പാർക്കാസിലൊക്കെ കയറി രണ്ടു മൂന്ന് മെറ്റീരിയൽ ഒക്കെ എടുത്തോണ്ടാ. അപ്പം ഞങ്ങളിപ്പോ ഒരു ഗ്രേറ്റ് ബോൾ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഓവനിലേക്ക് പോവാണ്. അപ്പൊ അവിടെ ആന്റി, നമ്മള് വന്നിട്ട് ഒരു ഗ്രേപ്പ് ബോൾ, ഒരു പാഷൻ ഫ്രൂട്ടും പറഞ്ഞു രണ്ട് ഗ്ലാസും പറഞ്ഞു. രണ്ട് ഗ്ലാസ് എന്തിനാ നിങ്ങൾക്ക് മനസ്സിലായോ, ഷെയർ ചെയ്യാനാണ് കേട്ടോ. ഞാൻ വിചാരിച്ചത് എന്താ ഒരാൾക്ക് മാത്രം സ്ട്രോ, ഒരാൾക്ക് സ്ട്രോ ഇല്ല, പിന്നെയാണ് ഓർത്തത് ഗ്രേപ്പ് ബോൾ ആവുമ്പോ സ്ട്രോ ആവശ്യമില്ലല്ലോ അല്ലേ ആന്റി. ഇപ്പോൾ ഞാനും ആന്റിയും കൂടെ ബ്രോഡ്വേയിൽ തെണ്ടി തിരിഞ്ഞൊരു ബാഗ് വാങ്ങാത്തതാണ് കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആന്റി എന്നോട് വാങ്ങിക്കോളാൻ പറഞ്ഞു, 1000 റുപ്പീസ് ഒക്കെ പറഞ്ഞെങ്കിലും അവരെനിക്ക് നല്ല റീസണബിൾ ആയിട്ടുള്ള റേറ്റിന് തന്നു കേട്ടോ. അവിടെ കണ്ടോ ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, ഒത്തിരി ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ബാഗ് വേണ്ടുന്നവരൊക്കെ ഇങ്ങോട്ട് പോകുന്നുള്ളൂ. ഇത് ബ്രോഡ്വേന്റെ എവിടെയാ ലൊക്കേഷൻ? ബ്രോഡ്വേയില്. ആ ബ്രോഡ്വേ പർപ്പിൾ ബാഗ്സ്, അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ട്രാവൽ ബാഗ് ഒക്കെ ഇതാണ്. എറണാകുളത്തെ പ്രശസ്തമായ ബ്രോഡ്വേ, ബ്രോഡ്വേ ആണ്, പക്ഷെ ഫലത്തിൽ നാരോവേ ആണ്. ഇതിലെ കടന്നു പോകാൻ ആഗ്രഹിക്കാത്തവരും കടന്നു പോകാത്തവരും ആരും തന്നെ ഇല്ല. ഇതിലെ കടന്നിട്ട് വേണം വലിയ റോഡുകളിലൂടെ കടന്നു പോകാനായിട്ട്. ഇതാണ് എറണാകുളത്തെ ബ്രോഡ്വേ. ഓക്കെ, ഗുഡ് ഈവനിങ്. എന്താ മോളു പേനയാ വാങ്ങാൻ? എത്ര രൂപയാ? 20.
ഒന്ന് കറങ്ങി തിരിഞ്ഞ് ബ്രോഡ്വേയിലെ ഗുഡ് വിൽ ഷോപ്പിന്റെ ഇപ്പോഴത്തെ ഷോപ്പിന്റെ വരുന്ന കെമിൻ ഗ്ലോയിൽ എത്തി കേട്ടോ. ഇത് വന്നിട്ട് നമ്മുടെ പെഡിക്യൂർ കിറ്റ് ആണ്. നമ്മുടെ നെയിലൊക്കെ നമ്മൾക്ക് സ്വന്തം ചെയ്യണമെങ്കിലുള്ള പെഡിക്യൂർ കിറ്റ് ആണ് അല്ലേ. പെഡിക്യൂർ കിറ്റ് ഉള്ളത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇന്ന് ഫുൾ കറക്കം തന്നെയാണല്ലേ ആന്റി. ഞാനും ആന്റിയും കൂടെ ഇന്ത്യൻ കോഫി ഹൗസിൽ എത്തിയിട്ടോ മസാല ദോശ കഴിക്കാൻ. ആദ്യമായിട്ടൊരു മസാല ദോശ അല്ലെങ്കിൽ ഒരു കട്ട്ലറ്റ് ചുമന്ന മസാല ദോശ ഇതൊക്കെ നമുക്ക് കിട്ടിയിരുന്ന ഇന്ത്യൻ കോഫി ഹൗസ് എന്നുള്ളത് ആന്റി ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മസാല ദോശ കഴിക്കാനെത്തി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആ ഗുഡ് ഷോപ്പിൽ കയറിയപ്പോൾ അവിടുത്തെ പിള്ളേരൊക്കെ കണ്ണൊക്കെ എഴുതി തന്നത് എന്താ ഇങ്ങനെ വൃത്തികേടായിട്ട് നടക്കുന്നത് കുറച്ച് ബുദ്ധിക്കൊക്കെ നടക്കുന്നു ആന്റി ചോദിച്ചു. അപ്പോൾ ഞാനും ആന്റി മസാല ദോശ കഴിക്കാൻ പോകും കേട്ടോ ആന്റി. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആൻഡ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ഡേ. ഈറ്റ് വെൽ, സ്ലീപ് വെൽ. ബൈ ആൻറ്റി.